പിന്നൊരു വിഷയം ശ്രദ്ധിക്കേണ്ടത് കടത്തെക്കുറിച്ചാണ്. അദ്ദെയ്ൻ വീണ്ടും പറയാണ്, കടം വാങ്ങാൻ എളുപ്പമാണ്, പക്ഷേ കടം വീട്ടി കൊടുക്കണം. കടം ആരെന്ന് വാങ്ങിച്ചുവോ അവധിയായി കഴിഞ്ഞാൽ നമുക്ക് വീട്ടാൻ കഴിയുന്നില്ല, ഒന്നറിയിക്കണം, പ്രയാസമുണ്ട് കേട്ടോ, നിങ്ങൾ ഒരൽപ്പം കൂടെ അവധി തരുമോ, ഞാൻ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ തന്നോട്ടെ. അവർ പൊരുത്തം തന്നാൽ അൽഹംദുലില്ല, ഇല്ലേ എന്ത് ചെയ്തിട്ടെങ്കിലും അത് കൊടുത്തേ പറ്റൂ. ദൈൻ കടം ഭയങ്കരമാണ്. വല്ലദീ നഫ്സീ ബിയദിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, എന്റെ ശരീരം ഏതൊരുത്തന്റെ കയ്യിലാണോ. ലൗ അന്ന റജുലൻ ഖുതില ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും സുമ്മ ഉഹിയ, എന്നിട്ട് അയാൾക്ക് ജീവൻ നൽകപ്പെട്ടു, ഷഹീദായി, പിന്നെ അല്ലാഹു ജീവൻ സങ്കൽപ്പിക്കുക, സുമ്മ ഖുതില സുമ്മ ഉഹിയ, എന്നിട്ടും റബ്ബിനെ വേണ്ടി യുദ്ധം ചെയ്ത് ഷഹീദായി, പിന്നെയും അല്ലാഹു വേറൊരു ജീവിതം കൊടുത്തു. വഅലൈഹി ദൈനുൻ, വീട്ടാത്ത കടം അയാൾക്കുണ്ടെങ്കിൽ മാ ദഖല അൽ ജന്നത ഹത്താ യുഖ്ലാ അൻഹു, ആ കടം വീടുന്നവരെ ആ ഷഹീദായ മനുഷ്യൻ രണ്ട് തവണ ഷഹീദായ ആൾക്ക് പോലും സ്വർഗം അല്ലാഹു കൊടുക്കുകയില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. ബാങ്കുകൾക്ക് കടം വേണമെന്ന് പറഞ്ഞ് മുങ്ങുന്നവരുണ്ട്, ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് പൈസ വലിച്ചിട്ട് നാട്ടിൽ മുങ്ങുക, പിന്നെ ഫോൺ ഓഫ് ചെയ്യുക. ഈ ബാങ്കുകളല്ല അതിന്റെ ഉടമസ്ഥന്മാർ എന്ന് പറഞ്ഞ, ബിൽഡിംഗ് അല്ല ബാങ്ക് എന്ന് പറഞ്ഞ മനുഷ്യന്മാരാണ്, അത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളാണ്, അത് മനുഷ്യരുടെ പൈസയാണ്. എടുക്കാൻ പാടുണ്ടോ ഇല്ലയോ അത് വേറെ വിഷയം, എടുത്തത് ഹക്കട ഹക്കാണ്, വീട്ടേണ്ട സംഗതിയാണ്, കൊടുക്കാനുള്ളതാണ്, തിരിച്ചേൽപ്പിക്കാനുള്ളതാണ്. ദൈൻ കടം, അള്ളാഹു ഷഹീദിന് പോലും കടം ഉണ്ടെങ്കിൽ അള്ളാഹു ചാല പുറത്തു കൊടുക്കില്ലെന്ന്, സ്വർഗം കൊടുക്കുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഖത്ലു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടാൽ യുകഫിറു കുല്ല ശൈഇൻ, എല്ലാം അള്ളാഹു പുറത്തു കൊടുക്കും, ഇല്ല ദൈന, കടം ഒഴികെ, കടം അവിടെ ബാക്കിയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അലംഭാവം ഉണ്ടാവരുത്, കടമില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് വരും. എനിക്കൊന്ന് കടം വാങ്ങാത്ത ഒരാൾ, കടം തീരെയില്ലാത്ത, നമ്മൾ മുമ്പ് വിഷയം പറഞ്ഞിരുന്നു, എനിക്ക് ഓർമ്മയുള്ള നമ്മുടെ പണ്ഡിതന്മാരിൽ മഹാനായ ഇന്നത്തെ സമസ്തയുടെ ഇന്നത്തെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട ആനക്കര കോയക്കുട്ടി മുസ്ലിയാർ, ബഹുമാനപ്പെട്ടവരാ, ജീവിതത്തിൽ കടം വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞത്. സുബ്ഹാനല്ലാ, ഈ അടുത്ത കാലത്ത് ഉസ്താദ് പറഞ്ഞില്ലേ, എനിക്കൊരാൾക്ക് ഒരു 5 പൈസ കടം ഉണ്ടായിട്ടില്ല. സുബ്ഹാനല്ലാ, അതൊരു വലിയ അത്ഭുതമാണ്. പക്ഷേ കടം ജീവിതത്തിൽ ഒരു പക്ഷേ ഉണ്ടാകും, കടമില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് വരും. പക്ഷേ അതെന്ത് ചെയ്യണം, വീട്ടാനുള്ള നീയത്ത് വേണം. എന്നാൽ ആരെങ്കിലും അത് വീട്ടാൻ ഉദ്ദേശിച്ചു, പക്ഷേ വീട്ടാൻ പറ്റിയിട്ടില്ല, അത്തരക്കാരായ ആളുകൾക്ക് നാളെ അവിടെ അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്ർ റളിയല്ലാഹു അൻഹു പറയാണ്, യദുല്ലാഹു ബിസാഹിബി ദൈനി യൗമിൽ ഖിയാമ, കടമുള്ള ആളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു വിളിക്കും, ഹത്താ യൂഖഫ ബൈന യദൈ, അല്ലാഹുവിനെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും, യുഖാൽ യബ്ന ആദം ഫീമ അഖദ്ത ഹാദദ, നീ എന്തിനാണ് ഈ കടം വാങ്ങിച്ചത്, അല്ലാഹു ചോദിക്കും, നീ എന്തിനാണ് ഈ കടം വാങ്ങിച്ചത്, വഫീമ ദയ്യഅത ഹുഖൂഖന്നാസ്, ജനങ്ങളിൽ നിന്ന് കടം വാങ്ങിയിട്ട് ആ പൈസയൊക്കെ നീ എവിടെ നശിപ്പിച്ചു, ഫഖൂലു യാ റബ്ബി അല്ലാഹുവേ, ഇന്നക തഅലം, നിനക്കറിയുമല്ലോ റബ്ബേ, ഇന്നി അഖദ്തുഹു, ഞാൻ കടം വാങ്ങിയിട്ടുണ്ട് റബ്ബേ, ഫലം ആകുൽ, ഞാൻ അത് തിന്നിട്ടില്ല, വലം അഷ്റബ്, ഞാൻ വെള്ളം പോലും കുടിച്ചിട്ടില്ല റബ്ബേ, വലം അൽബസ്, ആ പൈസ ഉപയോഗിച്ചുകൊണ്ടല്ല ഞാൻ വസ്ത്രം വാങ്ങിച്ചത്, വലം മുദയ്യ, ഞാൻ അത് നഷ്ടപ്പെടുത്തിയിട്ടുമില്ല, അല്ലാ, വലാകിൻ അത അലയ്യ ഇമ്മ ഹർഖുൻ, ഒന്നുകിൽ എന്റെ എല്ലാ വസ്തുക്കളും കത്തിക്കരിഞ്ഞു പോവുകയോ, വ ഇമ്മ സരിഖുൻ, അല്ലെങ്കിൽ ആരെങ്കിലും എന്നിൽ നിന്ന് മോഷണം എടുത്തു കൊണ്ടുപോവുകയോ, വ ഇമ്മ വദീഅഹ, അല്ലെങ്കിൽ കച്ചവടത്തിൽ നഷ്ടം പറ്റുകയോ ചെയ്ത്, എന്നി നഷ്ടപ്പെട്ടതാ റബ്ബേ, കടം കൂട്ടാൻ പറ്റിയിട്ടില്ല, കച്ചവടത്തിൽ നഷ്ടം വന്നു, അല്ലെങ്കിൽ ഒരാൾ മോഷ്ടിച്ചു കൊണ്ടുപോയി, ഒരാൾ വഞ്ചിച്ചു, അങ്ങനെ നഷ്ടപ്പെട്ടു റബ്ബേ, അതല്ലാതെ കടം വീട്ടാതിരിക്കാൻ എനിക്ക് ഉദ്ദേശമില്ലായിരുന്നു റബ്ബേ, കടം വീടണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത്, പക്ഷേ എനിക്ക് സാധിക്കാതെ പോയതാണ് എന്ന് പറയുമ്പോൾ, ഫയഖൂലുല്ലാഹ്, അല്ലാഹു പറയും, സദഖ അബിദി വ അന ഹഖു മൻ ഖളാ അൻക, നിന്റെ കടം ഞാൻ വീട്ടിക്കൊള്ളാം, ഫയദുല്ലാഹു ബിഷൈഇൻ, അല്ലാഹു ഒരു സാധനം കൊണ്ടുവരാൻ വേണ്ടി പറയുന്നു, ഫയലഹു ഫീ കിഫത്തി മീസാനിഹി, അയാളുടെ തുലാസിന്റെ തട്ടിൽ അല്ലാഹു ദവർക്കും, ഫയർജിഹു ഹസനാതിഹി അലാ ഹസനാതുഹു അലാ സയ്യഹാതി, അവന്റെ നന്മ അവന്റെ തിന്മയേക്കാളും കനം തൂങ്ങും, ഫയദുഖുലുൽ ജന്നത ബിഫളി റഹ്മതി, അവന്റെ കടം അല്ലാഹു വിട്ടി കൊടുക്കുകയും അല്ലാഹുവിന്റെ കാരുണ്യത്താൽ സ്വർഗ്ഗത്തിൽ പോവുകയും ചെയ്യുമെന്ന് മഹാനായ സ്വഹാബി അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്ർ റളിയല്ലാഹു തആല അൻഹുമാ ഉദ്ധരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോ കടം വീടണം, വീട്ടണം എന്ന നിയ്യത്തുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് കുഴപ്പമില്ല.
അല്ലാതെ കടം വാങ്ങിച്ചിട്ട് നമ്മൾ ചെത്തിപ്പൊളിച്ച് നടക്കുകയാണ്, മനുഷ്യന്മാരുടെ ഹക്കടപാടുകൾ വീട്ടാതെ നടന്നാൽ നാളെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ നാശമേ എന്ന് വിളിച്ചു പറയേണ്ടി വരും. കാരണം ഇത് നാശത്തിലേക്കുള്ള പോക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കടം തന്ന് സഹായിച്ചവരെ രണ്ടു ലോകത്തും അള്ളാഹു സഹായിക്കുമാറാകട്ടെ. നമ്മൾ കടമെടുത്തത് അത് സമയമാകുന്നതിന്റെ മുമ്പേ തിരിച്ചടക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ കടബാധ്യതകൾ അത് വീടാതെ മരിച്ചു പോകുന്ന അവസ്ഥ അള്ളാഹു നമുക്ക് ആർക്കും വരുത്താതിരിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുമ്പിൽ നാളെ വിചാരണയില്ലാതെ രക്ഷപ്പെട്ടു പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. റബ്ബിന്റെ കരുണ കൊണ്ട് റഹ്മത്ത് കൊണ്ട് ഉദ്ഖുലുൽ ജന്ന സ്വർഗത്തിലേക്ക് കടന്നേക്കൂ എന്ന് പറയപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ചേർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഏതായാലും ബാങ്കിൽ നിന്ന് വരുന്ന പലിശ നമ്മൾ നമ്മുടെ ഒരു വ്യക്തിപരമായ ഒരു ഉപയോഗത്തിനും ഒരു വ്യക്തിക്കും ഒരു ഉപയോഗത്തിന് കൊടുക്കാൻ പാടുള്ളതല്ല. നമ്മൾ അതിന്റെ വിഷയത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ബാങ്കിലെ പലിശ അടക്കാൻ പ്രയാസപ്പെടുന്ന ആൾക്കാരുണ്ടാവും. ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ കുടുങ്ങിപ്പോയിട്ട് ലോൺ എടുത്തു, അവർക്ക് പൈസ അടക്കാനില്ല ബാങ്കിൽ. അങ്ങനെയെങ്കിൽ അവരോട് പറയുന്നത് നിങ്ങളുടെ മൂലധനത്തിലേക്കല്ല, നിങ്ങളുടെ പലിശ അടക്കാനുള്ള സംഖ്യയാണ് എന്ന് തീർത്തു പറഞ്ഞ് അത് അങ്ങനെ ഉപയോഗിക്കൂ എന്ന് ഉറപ്പുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, ഈ പലിശയുടെ പൈസ അവർക്ക് അതിന്റെ പേയ്മെന്റിന് പലിശയുടെ പേയ്മെന്റിന് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ മുസ്ലിമീങ്ങളോ അല്ലാത്തവരോ ആയ ആളുകളുടെ പൊതുവായ ഒരു കാര്യത്തിന്, നമ്മുടെ പൊതു വഴികൾ, പൊതു കിണർ, പൊതു ആയിട്ടുള്ള ഗ്രൗണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഡ്രെയിനേജ് ക്ലീനിങ് ഇങ്ങനെ തുടങ്ങി പൊതുവായ ടോയ്ലറ്റ് ഇങ്ങനെ സൗകര്യങ്ങൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ പലിശയുടെ പൈസ ഉപയോഗിക്കുന്നതിന് വിരോധമല്ല ഇൻഷാ അല്ലാ. അല്ലാതെ ഒരാൾക്ക് ഭക്ഷണത്തിനോ മരുന്നിനോ അതിനൊന്നും എന്ത് ചെയ്യരുത്, കൊടുക്കാൻ പാടില്ല. അമുസ്ലിമീങ്ങളായ ആളുകൾക്ക് പലിശയുടെ പൈസ കൊടുക്കുന്നത് വിരോധമില്ലെന്ന് ഇവിടെ പറഞ്ഞു കണ്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാ ആ രീതിയിലേക്ക് ആ പൈസ ചെലവഴിക്കേണ്ടതാണ്.